Hello children, welcome back to our plus one improvement grammar classes. നമ്മുടെ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലെ ഈഫ് എന്ന കവിതയുടെ ഭാഗമായിട്ടാണ് ഈഫ് ക്ലോസ് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം ടെൻസിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരെല്ലാവരും ദയവേദത് കാണണം. കാരണം ഈഫ് ക്ലോസ് പഠിക്കാൻ ടെൻസ് പഠിച്ചവർക്കാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ നമുക്ക് ഈഫ് ക്ലോസിലേക്ക് പോകാം. ആദ്യം നമുക്ക് എന്താണ് ഈഫ് എന്ന് നോക്കാം. ഈഫ് എന്ന് പറഞ്ഞാൽ ചില നിബന്ധനകളാണ്, ചില വ്യവസ്ഥകളാണ്, കണ്ടീഷൻസാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ എന്ന് അർത്ഥം വരുന്ന സെൻറ്റൻസുകൾ. ഉദാഹരണത്തിന്, ഞാൻ നന്നായിട്ട് പഠിക്കുകയായിരുന്നു എങ്കിൽ എനിക്ക് A+ കിട്ടിയേനെ. ഇവിടെ ആ എങ്കിൽ എന്നുള്ളതാണ് ഇഫ്. അതായത് ഞാൻ നന്നായിട്ട് പഠിച്ചുമില്ല, എനിക്ക് നല്ല മാർക്ക് കിട്ടിയുമില്ല. പക്ഷേ നമ്മൾ ആ ഒരു പോസിബിലിറ്റി പറയുകയാണ്. അതിനാണ് നമ്മൾ ഈഫ് ക്ലോസ് ഉപയോഗിക്കുന്നത്. ഇനി ഈഫ് എന്തിനെയൊക്കെയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വാട്ട് വിൽ ഹാപ്പൻ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഈഫ് കാണിക്കുന്നു. വാട്ട് കുഡ് ഹാപ്പൻ, എന്ത് സംഭവിച്ചേക്കാം എന്നുള്ളത് കാണിക്കാം. അതുപോലെ വാട്ട് വി വിഷ് വുഡ് ഹാപ്പൻ, നമ്മൾ ആഗ്രഹിക്കുന്നത്, അതായത് എന്ത് സംഭവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതോ അത് സൂചിപ്പിക്കാൻ. വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻഡ്, അതായത് എന്ത് സംഭവിച്ചേനെ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേനെ, അതിനെ ഡിനോട്ട് ചെയ്യാനും നമ്മൾ ഈഫ് ക്ലോസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് പഠിക്കാനുള്ള മൂന്ന് കണ്ടീഷൻസാണ്, ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ ആൻഡ് തേർഡ് കണ്ടീഷണൽ. അത് വളരെ എളുപ്പത്തിൽ ഈ മൂന്ന് എക്സാമ്പിൾസിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, അത് മൂന്ന് എക്സാമ്പിൾ ഇല്ല, ഒരേ എക്സാമ്പിളിനെ മൂന്ന് തരത്തിൽ ഞാൻ എഴുതിയിരിക്കുകയാണ്. ഫസ്റ്റ് കണ്ടീഷണൽ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. അതായത് നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ ജയിക്കും. മനസ്സിലായോ? അതായത് പഠിച്ചാൽ ജയിക്കും, പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്, ഭാവിയിൽ നടന്നേക്കാവുന്ന കാര്യം. ഫസ്റ്റ് കണ്ടീഷണൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, സിമ്പിൾ പ്രസൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇഫ് യു സ്റ്റഡി, അപ്പോൾ അതിൻ്റെ കൂടെ എന്താ വരുന്നത്? വിൽ പാസ്. സെക്കൻഡ് കണ്ടീഷണൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, ഇഫ് യു സ്റ്റഡീഡ് വെൽ, അതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താ വരുന്നത്? യു വുഡ് പാസ്. ഓക്കെ, ഇനി തേർഡ് കണ്ടീഷനിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, അതായതാണ് അത് പാസ്റ്റ് പെർഫെക്റ്റ്. അതിൻ്റെ കൂടെ വരുന്നത് വുഡ് ഹാവ് പാസ്റ്റ്. മനസ്സിലായോ? വളരെ സിമ്പിളാണ്, ഞാൻ റൂൾസ് പറഞ്ഞുതരാം. പക്ഷേ അതിന് മുൻപ് ഈ മൂന്ന് എക്സാമ്പിൾസ് പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ എന്ന് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. സെക്കൻഡ് കണ്ടീഷനിൽ ഇഫ് യു സ്റ്റഡീഡ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, അപ്പോൾ യു വുഡ് പാസ്. തേർഡ് കണ്ടീഷനിൽ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. ഈ മൂന്ന് കണ്ടീഷൻസും നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഈ എക്സാമ്പിൾ സഹിതം ഒന്ന് എഴുതി വെച്ചേ. അപ്പോൾ ഇനി നമുക്കതിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും കുറച്ച് റൂൾസ് ഒന്ന് നോക്കിയിട്ട് പോകാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ്. അതിൻ്റെ കൂടെ അങ്ങനെയാണെങ്കിൽ എന്താണ് വരുന്നത്? വിൽ ഓർ ഷാൽ ഓർ മേ ഓർ ക്യാൻ പ്ലസ് ഇൻഫിനിറ്റീവ് ആണ്. അപ്പം അതാണ് നമുക്ക് ഇഫ് ഷീ കംസ്, ഐ വിൽ ടോക്ക് ടു ഹെർ, അവൾ വരുവാണെങ്കിൽ ഞാൻ സംസാരിക്കാം. വന്നിട്ടില്ല, പക്ഷേ വരുവാണെങ്കിൽ, പോസിബിലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ, ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ വേർബിൻ്റെ ബേസിക് ഫോം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ കണ്ടല്ലോ, ഇഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് ദെൻ വിൽ ഓർ ഷാൽ ഓർ മേ ഓർ ക്യാൻ. ഓക്കെ, അപ്പം കൂടുതലും നമ്മൾ വില്ല് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് കണ്ടീഷണൽ, ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ്.
അപ്പം അതിൻ്റെ കൂടെ ചേരുന്നത് വുഡ് ഓർ ഷുഡ് ഓർ മൈറ്റ് ഓർ കുഡ് പ്ലസ് ഇൻഫിനിറ്റീവ്. മേളിൽ വില്ലും ഷാലും മേയും ക്യാനുമായിരുന്നെങ്കിൽ ഇവിടെ അതിൻ്റെയൊക്കെ ഒരു പാസ്റ്റ് ഫോം വുഡ് ഷുഡ് മൈറ്റ് കുഡ് ആൻഡ് പ്ലസ് ഇൻഫിനിറ്റീവ്. സോ ഇഫ് ഐ വെയർ യു ഐ വുഡ് ഫോളോ ദ ടീച്ചേഴ്സ് അഡ്വൈസ്. നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ ടീച്ചർ പറഞ്ഞത് ഞാൻ കേട്ടേനെ. മനസ്സിലായോ? പറഞ്ഞത് നടക്കാത്ത കാര്യമാണ്. ഞാൻ നിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ടീച്ചർ പറഞ്ഞത് കേട്ടേനെ. അപ്പം ഞാനും കേട്ടില്ല, നീയും കേട്ടില്ല. നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അനശ്വര നടൻ ജയൻ്റെ ഡയലോഗ് പോലെ, ഒരു മുതലയെ കിട്ടിയിരുന്നെങ്കിൽ മല്ലയുദ്ധം നടത്താമായിരുന്നു. മുതലയെ കിട്ടിയുമില്ല, മല്ലയുദ്ധം നടത്തിയുമില്ല. നടക്കാതെ പോയ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് നമ്മളിതിൽ പറയുന്നത്. തേർഡ് കണ്ടീഷൻ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ്. നമ്മൾ ടെൻസിൻ്റെ വീഡിയോയിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോം എന്താണ്? ഹാഡാണ്. പ്രസൻറ്റിൽ ഹാസും ഹാവും വരുമെങ്കിലും പാസ്റ്റ് ടെൻസിൽ ഹാഡാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ പോകുന്നത് വുഡ് ഷുഡ് മൈറ്റ് പിന്നെ കുഡ് ഹാവ്, അതിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എല്ലാം കൂടെ കേട്ട് കണ്ണ് തള്ളണ്ട, നിങ്ങൾ ആ എക്സാമ്പിൾ മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഇഫ് ഐ ഹാഡ് മെറ്റ് ഹർ ലാസ്റ്റ് വീക്ക് ഐ വുഡ് ഹാവ് ടോൾഡ് ഹർ എവറിത്തിങ്. ഇഫ് ഐ ഹാഡ് ദെൻ വുഡ് ഹാവ്. ഹാഡ് വന്നാൽ അതിൻ്റെ കൂടെ വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് മൈറ്റ് ഹാവ് ഒക്കെയാണ് വരേണ്ടത്. ഞാൻ അവളെ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നെങ്കിൽ ഞാൻ അവളോടെല്ലാം തുറന്നു പറഞ്ഞേനെ. സംഭവം ഇതും കണ്ടുമില്ല, പറഞ്ഞുമില്ല. നമ്മൾ പോസിബിലിറ്റിയാണ് പറയുന്നത്. കണ്ടിരുന്നെങ്കിൽ പറഞ്ഞേനെ ഒരു അൺറിയൽ സിറ്റുവേഷനാണ്. സംഭവമെല്ലാം കഴിഞ്ഞുപോയി, എന്നിട്ട് നമ്മളിരുന്നിങ്ങനെ ആലോചിക്കുകയാണ്, ഷോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു കണ്ടീഷണലാണ്, അത് സീറോ കണ്ടീഷണലാണ്. ഇതാണ് ആദ്യം ആക്ച്വലി വരേണ്ടത്. ഇത് ശരിക്കും പറയുന്നത് ജനറൽ ട്രൂത്തിനെ കുറിച്ച് പറയാൻ, പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് ഒക്കെ പറയാനായിട്ടാണ് സീറോ കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്. ഇഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ്. അതായത് ഈ ഫസ്റ്റ് കണ്ടീഷനും സീറോ കണ്ടീഷനും തമ്മിൽ കണക്ഷനുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. രണ്ടിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് ഇഫിൻ്റെ കൂടെ വരേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. പക്ഷേ അതിനെ അക്കമ്പനി ചെയ്യുന്നത് എന്താണ്? ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് തന്നെയാണ്. വില്ലും ഷാലും ഒന്നും വേണ്ട. ഫോർ എക്സാമ്പിൾ, ഇഫ് വാട്ടർ ഇസ് ഹീറ്റഡ് 200 degrees ഇറ്റ് ബോയിൽസ്. വെള്ളം 100 degrees Celsius വരെ നമ്മൾ ചൂടാക്കിയാൽ അത് തിളയ്ക്കും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രപഞ്ച സത്യമാണ്. അതുകൊണ്ടാണ് ഇഫ് വാട്ടർ ഇസ് ഹീറ്റഡ് ഇറ്റ് ബോയിൽസ് എന്ന് പറഞ്ഞത്. ഇഫ് വാട്ടർ ഇസ് ഹീറ്റഡ് ഇറ്റ് ബോയിൽസ്. അപ്പോൾ എല്ലാവരും ഇത് എഴുതിയെടുക്കുക, ഇതിൻ്റെ എക്സാമ്പിൾസൊക്കെ എഴുതിയെടുക്കുക, പഠിക്കുക. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം ഫസ്റ്റ് കണ്ടീഷണൽ, If it rains, I won't go to the park. If it rains, simple present. അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ എന്താ വരേണ്ടത്? വില് ആണ് വരേണ്ടത്. ഇവിടെ നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്. Will not. അതാണ് won't. If I finish my studies early, I will go to the party tonight. ഒരു തീരുമാനമാണ്. ഞാൻ എൻ്റെ പഠിത്തം നേരത്തെ കഴിയുകയാണെങ്കിൽ, ഞാൻ നന്നായിട്ട് നേരത്തെ പഠിച്ച് കഴിയുകയാണെങ്കിൽ എങ്കിൽ ഞാൻ ഇന്നത്തെ പാർട്ടിക്ക് പോകും, കൂടും. മനസ്സിലായോ? ഇഫ് ഐ ഗെറ്റ് ഇനഫ് മണി ഐ മേ ബൈ സം ന്യൂ ഷൂസ്. എനിക്ക് ആവശ്യത്തിന് പണം കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരുപക്ഷെ കുറച്ച് നല്ല ഷൂസ് വാങ്ങിക്കും. If she does not leave soon, അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ. ഇഫ് ഷീ ഡസ് നോട്ട് ലീവ് സൂൺ ഷീ വിൽ മിസ് ദ ബസ്. അവൾ ഉടനെ ഇറങ്ങിയില്ലെങ്കിൽ അവൾക്ക് ബസ് കിട്ടത്തില്ല. ഐ വിൽ ടെൽ ഹർ ഇഫ് ഐ സീ ഹർ. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ ഇഫ് ക്ലോസ് രണ്ടാമതാണ് വന്നിരിക്കുന്നത്. അതിലൊന്നും കാര്യമില്ല, നമ്മൾ ആ ഒരു ഫോമാറ്റ് ഫോളോ ചെയ്താൽ മതി. ഇഫ് തുടക്കത്തിൽ തന്നെ വേണം, നമുക്ക് വാശിയൊന്നും പിടിക്കേണ്ട കാര്യം ഇല്ല. ഞാൻ അവളെ കാണുകയാണെങ്കിൽ അവളോട് പറയും.
ഓക്കേ, അപ്പം നമുക്ക് സെക്കൻഡ് കണ്ടീഷണൽ നോക്കാം. ഇഫ് ഐ വൺ ദ ലോട്ടറി ഐ വുഡ് ബൈ എ ബിഗ് ഹൗസ്. എനിക്ക് ലോട്ടറി അടിച്ചെങ്കിൽ ഞാനൊരു വലിയ വീട് വാങ്ങിയേനെ. ലോട്ടറി അടിച്ചുമില്ല, വാങ്ങിയുമില്ല. ഇഫ് ഐ മെറ്റ് ദ ക്വീൻ ഓഫ് ഇംഗ്ലണ്ട് ഐ വുഡ് സേ ഹലോ. ഞാൻ ഇംഗ്ലണ്ടിൻ്റെ രാജ്ഞിയെ കാണുകയാണെങ്കിൽ ഞാൻ ഹലോ പറഞ്ഞേനെ. സിമ്പിൾ പാസ്റ്റ് ആണ്, ഓർത്തോണം സിമ്പിൾ പാസ്റ്റ്. അതിൻ്റെ കൂടെ വുഡ് ആണ് വരുന്നത്. ഓക്കെ, വുഡ് തന്നെയല്ല, ഷുഡോ മൈറ്റോ കുഡോ ഒക്കെ വരാം സാഹചര്യം അനുസരിച്ച്. ഷീ വുഡ് ട്രാവൽ ഓൾ ഓവർ ദി വേൾഡ് ഇഫ് ഷീ വെയർ റിച്ച്. ഇത് തികച്ചും ഒരു അൺറിയൽ സിറ്റുവേഷനാണ്. അവൾ പണക്കാരിയായിരുന്നെങ്കിൽ അവൾ ഈ ലോകം മുഴുവൻ ചുറ്റിയേനെ. She would pass the exam if she studied well. അവള് നന്നായിട്ട് പഠിച്ചെങ്കിൽ അവൾക്ക് നല്ല മാർക്ക് കിട്ടിയേനെ, അല്ലെ, അവൾ പാസ്സായേനെ. ഇവിടെ ഇഫ് കണ്ടല്ലോ, ഇഫ് രണ്ടാമതാണ് വന്നിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ തിരിച്ചും പറയാം, ഇഫ് ഷീ സ്റ്റഡീഡ് വെൽ ഷീ വുഡ് പാസ് ദി എക്സാം. ഓക്കെ, എങ്ങനെ വന്നാലും ഇഫിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് വന്നാൽ അവിടെ വുഡ് ആണ് ചേർക്കേണ്ടത് എന്ന് നിങ്ങൾ മറന്നു പോകാതെ ഓർത്തിരിക്കുക. ഇഫ് ഐ ഹാഡ് മോ മണി ഐ വുഡ് ബൈ ദാറ്റ് ഫാൻസി കാർ. ഇവിടെ ഹാഡിനെ ഹാവിൻ്റെ പാസ്റ്റൻസ് ആയിട്ട് കണ്ടാൽ മതി. പൊസഷൻ ആണ് കാണിക്കുന്നത്, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എങ്കിൽ. പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും കാണരുത്. ഹാഡിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വല്ലതും ഉണ്ടായിരുന്നു എങ്കിൽ അത് തേർഡ് കണ്ടീഷൻ ആയനെ. പക്ഷേ ഇപ്പം ഇത് സെക്കൻഡ് കണ്ടീഷൻ ആണ്. ഇനി തേർഡ് കണ്ടീഷനിലേക്ക് പോകാം. ഐ വുഡ് ഹാവ് ഗോൺ ഇഫ് യു ഹാഡ് ടോൾഡ് മീ. വീണ്ടും തിരിച്ചാണ് വന്നിരിക്കുന്നത്, എന്നിരുന്നാലും കറക്റ്റാണ്. ഇഫ് യു ഹാഡ് വന്നതുകൊണ്ട് വുഡ് ഹാവ്. ഓക്കെ, നീ എന്നോട് പറഞ്ഞായിരുന്നു എങ്കിൽ ഞാൻ പോയേനെ. ഇഫ് ഹി ഹാഡ് സെഡ് ദാറ്റ് ടു മീ ഐ വുഡ് ഹാവ് ബ്രോക്കൻ ഹിസ് ലെഗ്സ്. അവൻ എന്നോടെങ്ങാനുമായിരുന്നു അത് പറഞ്ഞിരുന്നത് എങ്കിൽ ഞാൻ അവൻ്റെ കാല് തല്ലി ഒടിച്ചേനെ. ഐ വുഡ് ഹാവ് ബിലീവ്ഡ് യു ഇഫ് യു ഹാഡൻറ്റ് ലൈഡ് ടു മീ ബിഫോർ. നീ പറഞ്ഞത് ഒരു പക്ഷേ ഞാൻ വിശ്വസിച്ചേനെ. നീ ഇതിനു മുൻപ് എന്നോടൊരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ. എന്താണതിൻ്റെ അർത്ഥം? ഇതിനു മുൻപും അവൻ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ വിശ്വസിക്കത്തില്ല എന്ന് തറപ്പിച്ച് പറയാം. യു കുഡ് ഹാവ് കം ഓൺ ടൈം ഇഫ് യു ഹാഡ് കോട്ട് ദ ബസ്. സീ ശ്രദ്ധിക്കണം, ഇഫ് തുടക്കത്തിലല്ല എങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത് ഒരിക്കലും. അതിൻ്റെ കൂടെ ഹാഡ് ഉണ്ട് എങ്കിൽ കുഡ് ഹാവ് അല്ലെങ്കിൽ വുഡ് ഹാവ് ഒക്കെ വരണം എന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി. നിനക്ക് ആ ബസ് കിട്ടിയിരുന്നെങ്കിൽ നിനക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാമായിരുന്നു. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു കണ്ടീഷനും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അതാണ് സീറോ കണ്ടീഷണൽ. അതായത് ഈ ജനറൽ ഫാക്ട്സ് ട്രൂത്തിനെ കുറിച്ചൊക്കെ പറയാനായിട്ടാണ്. ഇഫ് യു ഹീറ്റ് വാട്ടർ ഇറ്റ് ബോയിൽസ്. വെള്ളം ചൂടാക്കിയാൽ അത് തിളയ്ക്കും. ഇഫ് യു മിക്സ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ യു ഗെറ്റ് വാട്ടർ. ഓക്സിജനും ഹൈഡ്രജനും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് വാട്ടർ കിട്ടും. ഈ സെൻറ്റൻസുകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണ് ഇഫിൻ്റെ കൂടെ കിടക്കുന്നത്, എന്നാൽ ഫസ്റ്റ് കണ്ടീഷൻ അല്ല. എന്തുകൊണ്ടാണ്? വിൽ വരുന്നില്ല. എന്താ അവിടെ വരുന്നത്? സിമ്പിൾ പ്രസൻ്റ് ടെൻസ് തന്നെ ആണ്. ഓക്കെ, അപ്പം അത് ശ്രദ്ധിച്ചാൽ മതി. ഇഫ് പീപ്പിൾ ഈറ്റ് ടു മച്ച് ദേ ബിക്കം ഫാറ്റ്. എന്താണതിൻ്റെ അർത്ഥം? ആൾക്കാർ ഒരുപാട് ആഹാരം കഴിക്കുകയാണെങ്കിൽ അവർക്ക് പൊണ്ണത്തടി വരും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇഫ് ബേബീസ് ആർ ഹംഗ്രി ദേ ക്രൈ. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുകയാണെങ്കിൽ അവർ കിടന്ന് കരയുന്നു. അപ്പോൾ സീറോ കണ്ടീഷൻ ഏകദേശം പിടികിട്ടിയല്ലോ. ഇത് നമ്മുടെ ടെക്സ്റ്റിലില്ല, എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. എന്തായാലും നമ്മൾ ഇഫ് ക്ലോസ് പഠിക്കുകയല്ലേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എക്സസൈസസ് ചെയ്ത് നോക്കാം. ഇഫ് ഐ സ്റ്റഡി വെൽ ഐ ഡാഷ് പാസ് ദി എക്സാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, ആലോചിച്ച് പറയാം.
ഇനിയുള്ളതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് നോക്കിയേ. ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. എല്ലാവരും തന്നെ എഴുതി നോക്കുക, എന്നിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് എന്നോട് പറയണം കേട്ടോ. നമ്മളോട് എക്സാമിന് ഇതുപോലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ് ദി എക്സാം. സ്റ്റഡി വിൽ പാസ്. ഓക്കെ. ഇഫ് ദ സൺ ഷൈൻസ് വി ഷാൽ വാക്ക്. ഷാൽ വാക്ക് തന്നെ വേണമെന്നില്ല, വില്ലാണേലും കറക്റ്റാണ്. വി ക്യാൻ വാക്ക് വേണമെങ്കിലും പറയാം. നമുക്ക് വേണമെങ്കിൽ, അതായത് സൂര്യൻ നന്നായിട്ട് ഷൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൗണിലേക്ക് വേണമെങ്കിൽ നടന്നും പോകാം. ഇഫ് ഹി ഹാഡ് ഹൈ ടെമ്പറേച്ചർ ഹി വുഡ് ഹവ് സീൻ ദ ഡോക്ടർ. നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എങ്കിൽ, ഹാഡ് ആണെങ്കിൽ വുഡ് ഹാവ്. ഇഫ് മൈ ഫ്രണ്ട്സ് കം ടു മീറ്റ് മീ ഐ വിൽ ബി വെരി ഹാപ്പി. അപ്പം അത് സിമ്പിൾ പ്രസൻ്റ് ആണ്, കം ടു മീറ്റ് മീ. അപ്പം അതിൻ്റെ കൂടെ വിൽ ബി വെരി ഹാപ്പി. ഇഫ് ഷീ ഏൺഡ് എ ലോട്ട്, ഏൺഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് വുഡ് ഫ്ലൈ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്യാൻ നോക്കിക്കേ. ഇഫ് വി ഡാഷ് ടു ലണ്ടൻ ട്രാവൽ, എങ്ങനെയാണ്? വി വുഡ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവിടെ വരേണ്ടത് ആദ്യം? ഇഫ് യു വെയർ സാൻഡൽ, വെയർ സിമ്പിൾ പ്രസൻ്റ് ആണ്, അപ്പോൾ എന്ത് വരും? ഇഫ് റീത ഹാഡ് ഫോർഗോട്ടൺ, പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, അപ്പോൾ എന്ത് വരും? ഇഫ് ദേ ഗോ ടു ദ ഡിസ്കോ, സിമ്പിൾ പ്രസൻ്റ് ആണ്, അപ്പോൾ എന്ത് വരും? If you dash a minute, I would have asked my parents. Would have വരുമ്പോൾ എന്താണ്, എന്ത് വരുമ്പോഴാണ് would have? ഒന്ന് ആലോചിച്ച് നോക്കി, reverse ആയിട്ടൊന്ന് തിങ്ക് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ പറഞ്ഞ് വേഗം. ഓക്കേ, സോ ഇതായിരുന്നു ആ ആൻസേഴ്സ്. ഉത്തരം കിട്ടിയത് കറക്റ്റ് ആണോ എന്നോട് നിങ്ങൾ വേഗം വേഗം പറയൂ. നിങ്ങളൊക്കെ പുലിക്കുട്ടികളല്ലേ, ഇതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നെനിക്കറിയാം. സോ അടുത്ത ഗ്രാമർ വീഡിയോ ഉടനെ ഉണ്ടാവും. ബൈ ബൈ, ഹാപ്പി ലേണിംഗ്.